നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ഓൺ മീ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC. മാണിയെ കൊടുക്കാൻ VS കത്ത്. ബാർകോഴിയിൽ PC ജോർജിനെ ചോദ്യം ചെയ്യണമെന്നാവശ്യപ്പെട്ട് വിജിലൻസ് ഡയറക്ടർക്ക് VS കത്ത്. അന്വേഷണത്തിൽ ജോർജിന്റെ കത്തും ഉൾപ്പെടുത്തണം. കഴിഞ്ഞ ബുധനാഴ്ച ജോർജ് മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ മാണിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ. തെളിവുകളും രേഖകളും കണ്ടെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം. ബാർകോഴിയിൽ മാണിക്കും ജോസ് കെ മാണിക്കും പങ്കുണ്ടെന്ന് കത്തിൽ പരാമർശം. മാണിയുടെ വീട്ടിൽ നോട്ടെണ്ണുന്ന യന്ത്രം. ബാറുകൾ തുറക്കാതിരിക്കാൻ മാണി 5 കോടി കോഴ വാങ്ങിയെന്നും ജോർജിന്റെ ആരോപണം. ബാർകോഴിയിൽ മാണിക്കെതിരെ സാഹചര്യ തെളിവുകൾ മാത്രമെന്ന് വിജിലൻസ് നിലപാട്. കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് അടുത്ത മാസം ആദ്യം. ദുരൂഹതയുടെ ചുരുളഴിയുമോ? ദുരൂഹത വിട്ടൊഴിയാതെ നേതാജിയുടെ തിരോധാനം. സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനം സംബന്ധിച്ച രഹസ്യ ഫയലുകൾ പരസ്യപ്പെടുത്തണമെന്ന ആവശ്യവുമായി ബന്ധുക്കൾ നരേന്ദ്രമോദിയെ കാണും. സുഭാഷ് ചന്ദ്രബോസ് മരിച്ചിട്ടില്ലെന്ന് ജവഹർലാൽ നെഹ്റുവിന് ഉറപ്പുണ്ടായിരുന്നു. നേതാജി റഷ്യയിലേക്ക് കടന്നുവെന്ന് സൂചിപ്പിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആലിക്ക് അയച്ചുവെന്ന് പറയുന്ന കത്ത് വിവാദത്തിലേക്ക്. നേതാജിയുടെ ബന്ധുക്കളെ നിരീക്ഷിച്ചത് അദ്ദേഹം മരിച്ചിട്ടില്ലെന്ന ഉറപ്പിൽ. നെഹ്റു കത്തെഴുതിയത് നേതാജി മരിച്ചെന്ന് പറയുന്ന വിമാനാപകടത്തിനുശേഷം. ഇതു സംബന്ധിച്ച വിവരങ്ങൾ പുറത്ത്. നേതാജിയുടെ തിരോധാനത്തിൽ ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിയുമായി നെഹ്റു സർക്കാർ നിരന്തരം ബന്ധപ്പെട്ടതിനും തെളിവുകൾ. കാണിക്കയിൽ കണ്ണുടക്കിയാൽ. വിദേശ നാണ്യ പ്രതിസന്ധി പരിഹരിക്കാൻ ക്ഷേത്രങ്ങളിലെ സ്വർണശേഖരത്തിൽ കണ്ണുവച്ച് കേന്ദ്രം. അടുത്ത മാസം പ്രഖ്യാപിക്കാനിരിക്കുന്ന പദ്ധതിയിൽ കടുത്ത വിവാദം. എതിർപ്പുമായി സംസ്ഥാന സർക്കാർ. കേന്ദ്ര നീക്കം. ക്ഷേത്ര സ്വർണം ബാങ്ക് നിക്ഷേപമാക്കി ആഭ്യന്തര വിപണിയിലെ ആവശ്യം നിറവേറ്റാൻ. സ്വർണത്തിന് പകരം ക്ഷേത്രങ്ങൾക്ക് പലിശ. രാജ്യത്ത് ക്ഷേത്രങ്ങളിലെ സ്വർണശേഖരം 3000 ടണ്ണെന്ന് നിഗമനം. കാണിക്കയായി ലഭിച്ച സ്വർണം സർക്കാരിൽ നിക്ഷേപിക്കാൻ സമ്മതവുമായി മുംബൈയിലെ സിദ്ധി വിനായക ക്ഷേത്രവും ഷിർദി ശ്രീ സായിബാബ ക്ഷേത്രവും. കേന്ദ്രത്തിന്റെ പട്ടികയിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും ഗുരുവായൂർ ക്ഷേത്രവും. ക്ഷേത്ര സ്വർണം വികസന പദ്ധതികൾക്ക് ഉപയോഗിക്കുന്നതിൽ ഹിന്ദു സമൂഹത്തിന് എതിർപ്പില്ലെന്ന് കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻ. പദ്ധതിയെ കേരളം എതിർക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. രാജാക്കന്മാരുടെ പോരാട്ടം. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ ഡൽഹി ഡയർ ഡെവിൾസും രാജസ്ഥാൻ റോയൽസും ഏറ്റുമുട്ടും. മത്സരം വൈകിട്ട് 4 ഡൽഹിയിൽ. ആദ്യ മത്സരം തോറ്റ ഡൽഹിക്ക് ഇന്നത്തെ മത്സരം നിർണായകം. ആദ്യ മത്സരത്തിൽ കരുത്തരായ കിങ്സ് ഇലവൻ പഞ്ചാബിനെ പരാജയപ്പെടുത്തിയ രാജസ്ഥാൻ വിജയം തുടരാമെന്ന പ്രതീക്ഷയിൽ. രണ്ടാം മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസും കിങ്സ് ഇലവൻ പഞ്ചാബും ഏറ്റുമുട്ടും. മത്സരം രാത്രി 8 മുംബൈയിൽ. ആദ്യ മത്സരം തോറ്റ ഇരു ടീമുകൾക്കും വിജയം അനിവാര്യം. രണ്ടാം ജയവുമായി ചെന്നൈ സൂപ്പർ കിങ്സ് പോയിന്റ് പട്ടികയിൽ 1. ഇന്നലെ നടന്ന 2 മത്സരത്തിൽ കൊൽക്കത്തയെ തോൽപ്പിച്ച ബാംഗ്ലൂരിന് ആദ്യ ജയം. ഓൺ മീ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.